അമ്മ സ്വാഗതം. നമസ്കാരം. അമ്മ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിരുനോട്ടത്തിന് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഒത്തിരി ആളുകൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് കാണും. കാരണം പ്രേക്ഷകർ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. കാരണം ലാലേട്ടൻ്റെ അമ്മ എന്ന് പറയുന്ന ഇത്രയും നല്ലൊരു മകനും അമ്മയും തമ്മിലുള്ളൊരു കെമിസ്ട്രി മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നെല്ലാവരും പറയാറുണ്ട്. അതൊരു അത് സത്യമാണ്. കാരണം അത് ജീവിതമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം അങ്ങനത്തെ കഥാപാത്രങ്ങളും അങ്ങനത്തെ സിനിമകളും പിന്നെ നിങ്ങളുടെ ഒരു അതുകൊണ്ട് ബോഡി ലാംഗ്വേജും അമ്മയും മകനും തമ്മിലുള്ള ഒരു സ്നേഹം എങ്ങനെ അമ്മ വിലയിരുത്തുന്നു? അത് സിനിമയിൽ മാത്രമല്ല, അല്ലാതും അല്ലാതെയും ലാൽ എനിക്ക് മകൻ തന്നെയാണ്. ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, എനിക്ക് മകനെ പോലെയാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ ശരിക്കും പരസ്പരം അങ്ങനെ ഒരു ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല, അതറിയാണ്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ലാലിന് ശരിക്കും എന്നെ അമ്മയെ പോലെയാണ്, അപ്പോൾ എനിക്ക് സ്വന്തം മകനെ പോലെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ജനങ്ങളിൽ എത്രത്തോളം അങ്ങനെ ആഴ്ന്നിറങ്ങാൻ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, എനിക്കിപ്പോൾ എൻ്റെ പേരില്ലല്ലോ, എനിക്ക് പേരില്ല, ലാലേട്ടൻ്റെ അമ്മ, ലാലേട്ടൻ്റെ അമ്മയെന്നാണ് വിളിക്കുന്നത്. അല്ലാണ്ട് പിള്ളേർ ഗ്രൂപ്പ് ആരും എന്നെ ചേച്ചിന്നോ അമ്മയെന്നോ വിളിക്കാറേ ഇല്ല. ലാലേട്ടൻ്റെ അമ്മ ഇങ്ങോട്ട് പോവാണ്, അയ്യോ നല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ അമ്മയടാ മാറടാ, ഇങ്ങനെയൊക്കെയാണ്. അതൊക്കെയാണ് അവരുടെ ഒരു, എനിക്കൊരുപാട് സന്തോഷമേ ഉള്ളൂ അങ്ങനെയൊരു. കാരണം ഒരു കാലത്ത് നസീർ സാറുമായിട്ട് അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അന്ന് സിനിമ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അത് കാരണം ജനത്തിൻ്റെ, പക്ഷേ കാണുമ്പോൾ കാണുന്ന സമയത്തൊക്കെ ജനങ്ങൾ പറയാനുണ്ട് നല്ല അമ്മയും മോനുമാണ് കേട്ടോന്ന്. പക്ഷേ അതും സത്യത്തിൽ ഇത്രത്തോളം ഉണ്ടായില്ല. ഇത് ശരിക്കും അമ്മയും മോനുമാണെന്ന് ധരിക്കുന്ന സ്ത്രീകൾ നാട്ടിൻപുറത്തുകാരുണ്ട്. അമ്മയും മോനും എന്നോട് പലരും ചോദിക്കും, മോനെ കൊണ്ടുവന്നില്ലേ? അപ്പോൾ ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് മോനല്ല, മോളാണ്. അല്ല, മോഹൻലാലിനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും. അത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ അമ്മയും മോനുമാണ്. ശരിക്കും അമ്മയും മകനുമായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ചിത്രങ്ങളിലും മറ്റു കഥാപാത്രങ്ങളിലും ലാലേട്ടൻ്റെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറയണേ, നമ്മുടെ മനസ്സിൽ അത് മാറി നിൽക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ അമ്മ തന്നെ ആവണമെന്നാണ് നമുക്ക് ആഗ്രഹം. നമ്മൾ കാണുന്നവർക്ക് അങ്ങനെ ആഗ്രഹം. അപ്പം പിന്നെ പൊന്നു ചേച്ചിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം നമ്മൾ എല്ലാ ചിത്രത്തിലും ലാലിൻ്റെ അമ്മ തന്നെയായിട്ട് അഭിനയിനെ വിളിച്ചാൽ മതി എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഉണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അല്ലാതെ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ, പക്ഷേ ഇപ്പം എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രം, എനിൽ അങ്ങനെ ഒരു വികാരം മാത്രമേ ഉള്ളൂ. എന്നിൽ എല്ലാവരോടും സ്നേഹമാണ്. ഇപ്പം ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ വളരെ ചെറിയ ക്യാരക്ടറാണ്, സുരേഷിൻ്റെ അമ്മയാണ്. അപ്പോൾ പലരും എന്നോട് പടം കാണാത്തവർ, എന്ത് മോഹൻലാലിൻ്റെ അമ്മയാവാൻ എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതിൽ അങ്ങനെ ഒരു അമ്മ ഉണ്ടാവില്ല, അച്ഛനാണ് സായി ചെയ്യുന്ന ക്യാരക്ടറാണ്. സുരേഷ് ഗോപിയുടെ അമ്മയാണല്ലേ എന്നിങ്ങനെ. അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക്, അതാണ്, അത് ഇഷ്ടപ്പെടുന്നില്ല. അത് അങ്ങനെ ഒരു സ്ഥാനമായിപ്പോയി. ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാം ചെയ്യാനുള്ള കാരണം, ഈ പ്രോഗ്രാം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മനസ്സിൽ മോഹൻലാൽ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ അനിയനാണ് ഞാൻ. അതെ അതെ, കിരീടത്തിൽ. അതെ, അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാവരുടെയും മനസ്സിൽ ലാലേട്ടൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഏത് ചെയ്യുമ്പോൾ, കാരണം അനിയനാണല്ലോ. അത് കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സീനിൽ മീശ വരച്ചുകൊണ്ട് വരികയും ആ ഉഷ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ലാൽ നോക്കുമ്പോൾ ഞാനതൊക്കെ എപ്പോഴും ആലോചിക്കും മോനെ. ഞാൻ കൂടെ അഭിനയിച്ചിട്ടുള്ള രംഗങ്ങളല്ലാതെ അമ്മയും മകനും തമ്മിലുള്ള ഒരു സ്നേഹം എങ്ങനെ അമ്മ വിലയിരുത്തുന്നു? അതായത് എൻ്റെ അഭിനയത്തിൻ്റെ 50-ാം വർഷം ആഘോഷിച്ചു. അപ്പം അന്ന് ലാലിൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകം, അത് ഞാൻ ചിലപ്പോൾ തിരിച്ചു പറയും. എൻ്റെ ആ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയ മകനായിട്ട് ഞാൻ എന്നെ കാണുന്നു എന്ന് പറഞ്ഞു. ആ ഒരു വലിയ വാക്കുണ്ടല്ലോ, എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാമോ? സന്തോഷവും അഭിമാനവും തോന്നി എനിക്ക്. അപ്പോൾ അത് ഞാൻ തിരിച്ചു പറയാണ്, എൻ്റെ വയറ്റിൽ പിറക്കാതെ പോയ മകനാണ് ലാൽ. അങ്ങനെ ഒരു ഒരു നടനോടുള്ള സ്നേഹമല്ല എനിക്ക്,
അതെനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ അമ്മ അമ്മ ഈ പറയുമ്പോ തന്നെ അമ്മയുടെ മനസ്സിൽ ലാലേട്ടനെ പോലൊരു മകൻ ഇല്ലാത്തതിന്റെ ദുഃഖമുണ്ടോ? ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലൊരു മകൻ. അപ്പൊ ആ കാര്യത്തിൽ ശാന്തേച്ചി ലാലിന്റെ അമ്മ ഭാഗ്യം ചെയ്ത സ്ത്രീയല്ലേ. തീർച്ചയായിട്ടും തോന്നുമല്ലോ ഇതുപോലൊരു മകന് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ദൈവം ഓരോരുത്തർക്കും ഓരോ ജീവിതമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും കാരണം ഈ കൂടുതൽ നമ്മളിങ്ങനെ സഹകരിക്കുമ്പോഴൊക്കെ അവിടെ ഒരു കാരണം ഒരു അകൽച്ചയുമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഈ ലാൽ ഭയങ്കര കുശൃതി, ലാലിനോടൊരു ഇഷ്ടം തോന്നാനുണ്ടായ ഒരു കാരണം അതാണ്. ആദ്യം ഭയങ്കര കുശൃതി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും അങ്ങനെയൊന്നും അങ്ങനെ എങ്ങനെ ആയാലും അത് അങ്ങനെ ആവില്ല. എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാത്തിലും ഇലപെടും, എല്ലാ പിള്ളേരുടെ തോളി കൈയിട്ട് ചിലപ്പോൾ എന്നെ എടുത്ത് ഇങ്ങനെ പൊക്കി വട്ടം കറക്കിയിട്ടുണ്ട്. മനസ്സിലായോ? പാട്ടും കൂത്തും താളവും മേളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മഹാകുശൃതിയായ ഒരു ചക്കൻ. ആ ചക്കരയായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇപ്പം ഇച്ചിരി ഒരു പ്രായത്തിൻ്റെ ഒരു ഇത് ഇപ്പം ഇത്തിരി വന്നിട്ടുണ്ട്. എന്നാലും ലാലിൻ്റെ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലാലിൻ്റെ സാമീപ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ എപ്പിസോഡിൽ വന്ന വേണുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, വേണുചേട്ടൻ പറഞ്ഞ പിന്നെ ലാലേട്ടൻ്റെ പിന്നെ ലാലിൻ്റെ ഒരു ലൊക്കേഷനിൽ പോവാന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവത്തിലേക്ക് നമ്മൾ പോകുന്നത് പോലെയാണ്, ഒരു ആഘോഷം. ആഘോഷമാണ് ഒരു എല്ലാവർക്കും. അതെ, എത്ര ദിവസം? 40 ദിവസം ഷൂട്ടിംഗ് ആണെങ്കിൽ ആ 40 ദിവസം നമ്മൾ വേറൊരു ലോകത്തായിരിക്കും. തീർച്ചയായിട്ടും അതൊരു, കാരണം മറ്റ് ലൊക്കേഷനുകളിൽ നിന്ന് നമ്മളെ ആ ലൊക്കേഷനിലേക്ക് പോകാൻ നമ്മളെ അട്രാക്ട് ചെയ്യും, അങ്ങനെ ഒരു ഫീല്. ഭയങ്കരമായിട്ട് അല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാ. ലാലിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ആലോചിക്കുക. എനിക്ക് സത്യം പറഞ്ഞ അമ്മ, എനിക്കിപ്പോഴും ഒരു 150 പ്രാവശ്യം കണ്ടിട്ടുണ്ട് 20-ാം നൂറ്റാണ്ട്. ഈ 151-ാമത്തെ പ്രാവശ്യം കാണുന്ന സമയത്തും എൻ്റെ കണ്ണ് നിറഞ്ഞ് കരയാറുള്ള ഒരു സംഭവമാണ്. കാരണം അവൾ മോനെ എന്ന് വിളിക്കുന്നുണ്ട്. സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് പറയുമ്പോൾ. അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ്, വല്ലാത്ത ഫീലിങ്ങാണ്. അതിനകത്ത് ഈ സാഗർ എന്ന് പറയുന്ന ക്യാരക്ടർ അവസാനം ഈ ശേഖരൻകുട്ടിയോടും ഒക്കെ ആ റിവെഞ്ച് എടുക്കാനുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അമ്മയുടെ മരണമാണ്. തീർച്ചയായിട്ടും അതിലൂടെയൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ മനസ്സിൽ അമ്മയും മകനുമായി മാറുന്നത്. അമ്മയുടെ മനസ്സിൽ ശരിക്കും ഏറ്റവും ഓർമ്മ നിൽക്കുന്ന ഒരു സീൻ ഏതാണെന്നറിയോ? കിരീടത്തില് രാമായണം വായിച്ചു തരുന്ന സീന്, അതല്ലാണ്ട് നെഞ്ചിനകത്ത് എന്തോ ഒരു ഒന്ന് അള്ളി പിടിച്ച മാതിരി തോന്നിയത്. വീട്ടിലേക്ക് വരുന്നുണ്ട്, വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ പറയും ഇറങ്ങിപ്പോണോ അവിടെ നിന്ന്, എനിക്ക് വേറെയുണ്ട് മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം ലാല് തിരിഞ്ഞ് നടക്കുമല്ലോ. അപ്പം ഞാൻ പുറകെ ഓടിച്ചെന്ന് മോനെ നിന്ന് വിളിക്കുമ്പം പറയുന്നുണ്ട്, ജീവിതം എന്നെ കൈവിട്ട് പോകണം. എനിക്ക് എന്തോ നെഞ്ചിനകത്തൊരു ഒന്ന് കുത്തിയ മാതിരി തോന്നിയ ഒരു സിറ്റുവേഷനാണ്. കാരണം അവൻ ആഗ്രഹിക്കുന്നതല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയാണ്, നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതായിരിക്കില്ല നമുക്ക് സംഭവിക്കുക. നമുക്ക് ശരിക്കും അത് കഴിഞ്ഞ ശേഷം പിന്നെ ഹുസൈനെ സന്തുള്ള എന്തിന് അത് കഴിഞ്ഞ കാക്കക്കുയിൽ ഒക്കെ വന്നപ്പോഴത്തേക്കൊക്കെ അതിനകത്തൊക്കെ ഭയങ്കരമായ അനുഭവങ്ങൾ അമ്മയ്ക്ക് അന്നൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഒരുപാട് രസകരമായ കാണാത്തവരാണല്ലോ. കുസൃതിയുടെ കാര്യം പറയുമ്പോൾ അമ്മ പിന്നെ ഒരു കുസൃതി പറയണം, എന്തെങ്കിലും ഒരു രസകരമാണ് നമ്മുടെ പ്രേക്ഷകർക്ക്. അല്ല, ഞാൻ കാരണം ഈ എല്ലാരും പ്രേക്ഷകരെല്ലാം സിനിമയ്ക്കകത്തുള്ള ലാരേട്ടനെ കണ്ടിട്ടുള്ളൂ. സിനിമയ്ക്കിടെ പുറകിലുള്ള ലാരേട്ടനെ കൂടുതൽ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരാളാണ്. എനിക്ക് പറയാനാവില്ല, അതൊരു സെറ്റിൽ വന്ന് കാണണം എന്തൊക്കെയാ കാണിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. ലാല് ആഹാരം കഴിക്കുന്ന കാണാൻ എനിക്കിഷ്ടമാണ്. കാരണം ഇത്രയും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ആഹാരം കഴിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല സിനിമയിലെ, നല്ല ആരെയും കണ്ടിട്ടില്ല. ആ ഒരു മുരിങ്ങക്കാണെങ്കിൽ അത് ചവച്ച് 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 അതിൻ്റെ ചണ്ടി മാത്രമാക്കി വാട്ടിച്ച് ലാല് കഴിക്കുന്ന പ്ലേറ്റ് കഴുകണ്ട, അതുപോലെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കഴിക്കും. പിന്നെ നമ്മളൊക്കെ അടുത്തിരിക്കുകയാണ് ചേച്ചി, അത് കഴിച്ചു നോക്കി ചേച്ചി, അത് നല്ലതാണ് ചേച്ചി, അല്ലെങ്കിൽ അത് ഇച്ചിരി കഴിച്ചേ, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള ഓരോരോ
ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നാലും അല്ല, അതൊരിക്കലും നമുക്ക് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ലാലിന്റെ സെറ്റ് എന്ന് പറയുന്നത്. അമ്മ ഞാൻ വടക്കുന്നാഥൻ ഞാന് എനിക്ക് പേടിയായിരുന്നു. ഞങ്ങള് ആദ്യം ഹരിദ്വാറിലായിരുന്നു ഷൂട്ടിങ്. ആ സമയത്താണ് രേണുക മരിക്കുന്നത്. ഞാൻ ഷൂട്ടിങ്ങിന് പോയി. അപ്പം ഗംഗയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇത് മകനാണെന്ന് അറിയിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും പറഞ്ഞ് ഓടും. അവസാനം രക്ഷയില്ലാതാകുമ്പോഴത്തേന് ഗംഗയിൽ ഇറങ്ങി ചാടി. എത്ര ദൂരമാണ് നീന്തിപ്പോയെന്നറിയാമോ? എനിക്കൊക്കെ ഞാൻ എൻ്റെ കൈയും കാലും ഒക്കെ വിറക്കിയായിരുന്നു. ബിജുമേനോൻ ഉണ്ടായിരുന്നല്ലോ, ബിജുവും പുറകെ. അവസാനം ഞാൻ മുങ്ങി ചാവുമെന്ന് പറയുമ്പോഴാണ് ലാലിൻ്റെ ലാല് തിരിച്ചു വരുന്നത്. അപ്പം അടിയൊഴുക്കായിരുന്നു. അപ്പം എനിക്ക് കാലൊന്നും നിൽക്കുന്നില്ല, ഞാൻ ഭക്തി പോവുക. ലാല് വട്ടം പിടിച്ചു തന്നെ, അടിയിൽ കൂടി ഇങ്ങനെ വട്ടം പിടിച്ചിരുന്നു. അങ്ങനെയാണ് ഷോട്ടൊക്കെ എടുത്തിരുന്നത്. പിള്ളേരൊക്കെ അപ്പുറപ്പുറം ഉണ്ടായിരുന്നു കയറും കെട്ടിയിട്ട്. എന്നാലും അത്ര ദൂരം ഏതാണ്ട് അക്കരെ എത്താറായി ലാല്. അത്രയും ദൂരം നീന്തിപ്പോയി. എന്തിനീ ഈ മഹാസമുദ്രം എന്ന് പറഞ്ഞൊരു പടം വന്നില്ലേ, 6 കിലോമീറ്റർ കടലിൽ പോയിട്ട് കടലിൽ ചാടി ലാല്, അറിയോ? എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നിസ്സാരമായിട്ട്. പക്ഷേ ഈശ്വരനുണ്ട് കൂടെ, ഒന്നും വരുത്തില്ല. നമ്മുടെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ. എന്നാലും ഭയങ്കര റിസ്ക് അല്ലേ. അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് സമാധാനത്തിനോ ഒക്കെ കൂടെ വന്നിട്ടില്ല? കാരണം ഇപ്പൊ തന്നെ രേണുക ചേച്ചിയുടെ മരണം. അയ്യോ, അന്ന് ലാല് കുറേ നിർബന്ധിച്ചു എന്നോട് പോയിട്ട് വാ. കാരണം ഞങ്ങൾ 3 ആർട്ടിസ്റ്റേ ഉള്ളൂ അവിടെ. പിന്നെ ഗോവന്ദൻകുട്ടിയെ അറിയാമല്ലോ, ഗോവന്ദൻകുട്ടിയുടെ ഒരവസ്ഥയും ഷൂട്ടിങ് നടക്കാതിരുന്നാലുള്ള ഒരവസ്ഥയും ഒക്കെ ആലോചിച്ചിട്ടാണ്. പിന്നെ തലേൻ്റെ തലേന്ന് ഞാനിവിടെ വന്ന് അവളെ കണ്ടിട്ടായിരുന്നു ഞാൻ ഹരിദ്വാറിലേക്ക് പോയത്. അപ്പോൾ പോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടും, അതുടനെ വരുന്ന കാര്യം നടക്കത്തുമില്ല. അപ്പോൾ അവിടെ ഷെഡ്യൂൾ ഷൂട്ടിങ് മുടങ്ങും. അപ്പോൾ എല്ലാം കൂടെ ആലോചിച്ചപ്പം പറഞ്ഞു, ഞാൻ കുട്ടാ ഞാൻ പോകണില്ല, ലാലിനെ കുട്ടാന്നാണ്. ഞാൻ ഇന്ന് വരെ ലാലെന്നോ ആരോടെങ്കിലും പറയുമ്പം ലാലെന്നോ മോഹൻലാലെന്നോ പറയുന്നല്ലാണ്ട് ഇന്ന് വരെ എൻ്റെ മകളെയും ലാലിനെയും ഞാൻ പേര് വിളിച്ചിട്ടില്ല. അത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായിട്ടുള്ള സിറ്റുവേഷൻ ഈ പറഞ്ഞതുപോലെ ഒക്കെ വരുന്ന സമയത്ത് ലാലേട്ടൻ കൂടെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഒരു മകന്റെ സാമീപ്യം. തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ട്. അമ്മ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സത്യം പറഞ്ഞാൽ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായി. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇത് പിന്നെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. പ്രേക്ഷകരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അവർക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതെ, ഈ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഓർമ്മ വരില്ല. അമ്മ, ശരിക്കും ബാക്കിയുള്ള പിന്നെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം അവസാനിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ബാക്കി വെച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചിത്രങ്ങൾ ഒരുപാടുണ്ട്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറേ ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറഞ്ഞതുപോലെ ഹിസൈനസ് അബ്ദുള്ളയാണെങ്കിലും ഭരതം അതിലേക്കുള്ള കുറേ രംഗങ്ങൾ. ഈ ഭരതത്തിലേക്ക് വളരെ ശരിക്കും പറഞ്ഞാലേ, ഈ ഭരതം സിനിമ ഞങ്ങളെല്ലാവരും ലൊക്കേഷനിലെത്തി, എല്ലാം റെഡിയാണ്. അപ്പോഴാണ് അന്ന് ജോസ് തോമസ് സിബിയുടെ അസോസിയേറ്റാണ്. അപ്പോൾ ഇങ്ങനെ കഥ ചോദിച്ചു. കഥ കേട്ടപ്പോൾ പറഞ്ഞു, അയ്യോ ഇത് ശ്രീവിദ്യാമ്മയും പൊന്നമ്മ ചേച്ചിയും മധുസാറും ഒക്കെ ചെയ്ത ഒരു സംഭവമാണിത് എന്ന് പറഞ്ഞ് അങ്ങനെ കഥ മാറ്റി. ഒരാഴ്ച ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം ലാല് സഹിതം എല്ലാവരും അവിടെ വെറുതെ ഇരുന്ന് പെട്ടെന്നുണ്ടാക്കിയ ഒരു സിനിമയാണ് ഭരതം. പക്ഷെ അത് ഒരിക്കലും സിനിമയല്ലേ, അതാണ് ഒരിക്കലും നമ്മളൊരു തട്ടിക്കൂട്ട് സിനിമയായിട്ട് ഫീൽ ചെയ്തിട്ടില്ലല്ലോ സിനിമ. ഓ, അതിലെ സീക്വൻസ് ഒക്കെ ഭയങ്കരമല്ലേ, ഓരോന്ന് ആലോചിച്ച. അമ്മയ്ക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു രംഗമാണോ അതിനകത്ത്? ആ പാട്ട് പാടുന്ന സീക്വൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. രാമകഥ. പിന്നെ ചേട്ടനോട് പോയി, ഈ ചേട്ടൻ അനിയനോട് ജലസ് തോന്നുന്നതാണല്ലോ സംഭവം. ഉപയോഗിക്കുമ്പോഴൊക്കെ ഉള്ള വേണുവിൻ്റെ ആറ്റിറ്റ്യൂഡും ലാലിൻ്റെ ആ ഒരു എന്താ പറയുന്ന റിക്വസ്റ്റ് പിന്നെയും അങ്ങനെ ഒരുപാട് അങ്ങനെ രസിച്ച് ഞങ്ങൾ ഉല്ലസിച്ച് ചെയ്തൊരു സിനിമയാണ്. സമയമെടു ആരും അങ്ങനെ പോകാൻ ധൃതിപ്പെട്ടില്ല ആ സിനിമ ചെയ്യുമ്പോൾ. അത് കാരണം എല്ലാവരും ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. അമ്മ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? അമ്മ പറഞ്ഞല്ലോ
ഈ പറഞ്ഞ അന്നത്തെ ഉണ്ടായിരുന്ന ഒരു കുസൃതിയും ബഹളവും ഒക്കെ ഇപ്പൊ ആ കുസൃതിയൊക്കെ കുറേ കുറച്ച് കുറച്ചൊന്ന് മാറി. പിന്നെ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്. ഒരുപാട് വായിക്കും, ഭയങ്കര ഈശ്വരവിശ്വാസിയാണ്. ലാലിട്ട് അവതരിപ്പിക്കുന്ന ഇപ്പോഴത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളോട് എങ്ങനെ അമ്മയ്ക്ക് തോന്നും? ലാലിന് ആ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ഒരു സിനിമ. തന്മാത്ര, ശരിക്കും പറഞ്ഞ തന്മാത്ര കണ്ടിട്ട് ഞാൻ വേറെ സിനിമ കണ്ടിട്ടില്ല. ഞാൻ സിനിമ വളരെ കുറച്ച് കാണുന്ന ആളാണ്. നല്ല സിനിമയാണെന്ന് പറഞ്ഞാലേ പോയി കാണുള്ളൂ. അപ്പൊ തന്മാത്രയൊക്കെ എന്തൊരു സിനിമയാണല്ലേ. അതും അത് വേറൊരു ആർട്ടിസ്റ്റിനെ നമുക്ക് മനസ്സിൽ ചിന്തിക്കാനൊക്കില്ല. അമ്മയ്ക്ക് തോന്നിയിട്ടുള്ള ലാലേട്ടന്റെ അഭിനയത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്. പണ്ട് ഏതാ സിനിമയെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാൻ മദ്രാസിലുള്ള കാലത്ത് ബാലേന്ദ്രമേനോന്റെ ഒരു സിനിമയാണെന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ വേറെ പടം ഡബ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാലു നിൽക്കണം, ബാലേന്ദ്രമേനൻ. അപ്പം ചേച്ചി ഒരു സോങ് കണ്ടിട്ട് പോയാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി കാണാമെന്ന് പറഞ്ഞു. അപ്പം ലാലും അംബികയും കൂടെ ഉള്ള ഒരു സോങ്. ഞാൻ എടുത്ത വായിക്ക് ഈ പടം അല്ല സോങ് കണ്ടു കഴിഞ്ഞ് എടുത്ത വായിൽ ഞാൻ പറഞ്ഞു ഇതാരാ കുട്ടീന്ന് ചോദിച്ചു. അപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞതിന് ശേഷം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ചതാ മോഹൻലാൽ ട്രിവാൻഡ്രത്തുകാരനാണ്. ഞാൻ പറഞ്ഞ ബാലു അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു. എന്തൊരു ഒഴുക്കാണ് ആ ഒരു ഭയങ്കര ഒരു ഋതമാണ് ലാലിൻ്റെ ആ ബോഡിയിൽ ഭയങ്കരമായിട്ട്. അതില്ലാത്തവർക്ക് ആർട്ടിസ്റ്റ് ആവാൻ ഒക്കില്ല, അതൊരു സത്യം. പക്ഷേ ലാലിന് ഈശ്വരൻ കനിഞ്ഞ് അതൊരുപാട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അഭിനയിക്കുന്ന സമയത്ത് പരമാവധി ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്യും, പ്രോംപ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. അവരൊക്കെ അവരെ കാണിക്കുന്ന ഒരു അത് സിൻസിയാരിറ്റി ഭയങ്കരമാണ്. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാതെ മമ്മൂട്ടിയൊക്കെ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. അത് അതൊരു ഭയങ്കരമാണ്. അത് സമ്മതിക്കാതിരിക്കാനൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നു. കാരണം ഒരു സീൻ വായിച്ചാൽ തന്നെ പലതവണ വായിച്ച് ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് ഈ ഡയറക്റ്റ് എടുക്കുമല്ലേ. അപ്പോൾ ഇപ്പം ആരെങ്കിലും ഡയലോഗ് പഠിക്കാൻ പറഞ്ഞാൽ അത് നടക്കില്ല. ഞങ്ങൾക്ക് പോലും പ്രോംപ്റ്റ് ചെയ്ത് തരണം. പക്ഷെ ലാലൊക്കെ ശരിക്കും പറഞ്ഞാൽ, പക്ഷെ രണ്ടു പ്രാവശ്യം വായിച്ചാൽ മതിയേ, അത്ര മെമ്മറിയാണ്, അത്ര മെമ്മറിയാണ്. അപ്പം ലാലൊക്കെ കാണാണ്ടൊക്കെ പറയും നമുക്കൊന്നും അത് പറ്റുന്നില്ല എന്ന് പറയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതില്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരെ കുറെ കാലമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ മുഹൂർത്തങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു എന്ത് പറഞ്ഞ ഒരു കൈനീട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. കൈനിറയെ പെണ്ണ തരാം. സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അത് ശരിക്കും പറഞ്ഞാലേ എസ് എൻ സാമി ഉണ്ടല്ലോ, അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ഈ ഡേറ്റിൻ്റെ കാര്യം പറയാൻ. അപ്പോൾ പറഞ്ഞു ചേച്ചി ഒരു രണ്ടോ മൂന്നോ സീനേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു ലാലിൻ്റെ അമ്മയല്ലേ, ഒരു സീനായാലും പ്രശ്നമല്ല. ലാലിൻ്റെ അമ്മയല്ല, അമ്മയെപ്പോലൊരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ആ പിന്നെ ഒരു സോങ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു സോങ്? അതാണ് ലാല് പാടുന്നത്. ചേച്ചി ത്രൂ ഔട്ട് വരുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു സാമി എന്നെ ഒഴിവാക്ക് പ്ലീസ്, ഞാൻ എന്ത് ചെയ്യാനാ. അങ്ങനെയല്ല, അത് ചേച്ചി ചെയ്യും, ചേച്ചി ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ പടത്തിൽ ഏറ്റവും ഹിറ്റായത് ആ സോങ് ആണ്. എൻ്റെ റിങ് ടോൺ അതാ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വിളിക്കുന്നവർ പലരും പുറത്തുനിന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ലാലേട്ടന് മാത്രം അങ്ങനെ ഉമ്മ കൊടുത്താൽ പോരാ, ഞങ്ങൾക്കും ഒക്കെ എന്നൊക്കെ പറയും. അതിപ്പം ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ, കൊച്ചു പിള്ളേർക്ക് പോലും ഞാൻ ചെറിയങ്കീഴ് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഒരു 3-4 വയസ്സ് കാണും ഒരു കുട്ടി, എന്നെ പാടി കേൾപ്പിക്കാൻ വേണ്ടി അവൻ 11 മണി വരെ വെയിറ്റ് ചെയ്തോടെ. അപ്പോൾ ചെന്ന ഉടനെ പാടിയത് ഇതാണ് എടുത്ത് ഞാൻ മേളിച്ചു. എന്നെ കാണണമെന്ന് പറഞ്ഞ് കാത്തിരുന്ന കുട്ടിയല്ലേ, എടുത്ത് വെച്ച ഉടനെ ഉടനെ അങ്ങോട്ട് തുടങ്ങി. കൈനിടയെ കൈനിറയെന്ന് പറയാൻ കഴിയില്ല, വെണ്ണത്തടാം കവിളിലൊരു ഉമ്മത്തടാം.
മറ്റുള്ളവരെ അംഗീകരിക്കാൻ പ്രത്യേകത പിന്നെ കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന ലാലിൻ്റെ ആ ഒരു 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 വലിയ പ്രത്യേകതയാണ്. അതെന്താണെന്നറിയാമോ? മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഇത്രയും കാലം ഇത്രയും പടങ്ങൾ എഴുതി ഞാൻ കണ്ടിട്ടേയില്ല. അങ്ങനെ ഒരു അസാധ്യമായ ഒരു കഴിവ്, അത് അഭിനയിക്കുന്നൊന്നുമല്ല, ആ ഒരു പക്വത ഈശ്വരം കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ആരോടും ആരോടും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സിനിമകൾ അഭിനയിക്കുമ്പോഴും ഒരാളോടും ഒരാളോടും ദേഷ്യപ്പെട്ടില്ല. നമുക്ക് പോലും ചില സമയം നമ്മൾ ചിലപ്പം ദേഷ്യം വരും, നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉർവശിയൊക്കെ അടുത്തുള്ള സെറ്റിലാണെങ്കിൽ എൻ്റെ അടുത്ത് എന്നെ പെട്ടെന്ന് പിടിച്ച് മുറുക്കും, മുറുകേച്ച് പറഞ്ഞ് പൊന്നുട്ടി ഇമേജ് ഇമേജ് നോക്കിക്കോ, ദേഷ്യപ്പെടരുത്. അതാ പറയണേ, നമുക്ക് പോലും ദേഷ്യം വരും. ലാലിൽ അങ്ങനെ ഒരു സംഭവം ഇത്രയും കാലമായിട്ട് ഇത്രയും പടങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആരോടും ദേഷ്യപ്പെടില്ല. അതൊരു പ്രത്യേകതയാണ് ലാലിൻ്റെ. അത് പറയാതിരിക്കാൻ നിർത്തിയില്ല. അമ്മ ഞാൻ ചോദിക്കട്ടെ, അമ്മ ഇത്രയും സിനിമകൾ ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്, കിരീടം മാറ്റി നിർത്താം. കാരണം നമ്മളെപ്പോഴും നമ്മൾ അതല്ലാതെ വേറൊരു പടത്തെ കുറിച്ച് പറയാൻ പറ്റില്ല നമ്മൾ മനസ്സിൽ. കാരണം അത്ര നല്ല സിനിമയായിരുന്നു അത്ര. മറ്റ് സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ലാലി ഞാൻ ഒരുമിച്ച് അഭിനയിച്ച പടങ്ങളിൽ അബ്ദുള്ള എനിക്ക് ചെറുതായി കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും മോനാണെന്ന് വിശ്വസിച്ച് മാനസികമായിട്ട് ഇത്തിരി തകരാറിലാവുമല്ലോ സ്വന്തം മകൻ നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ. അപ്പോൾ തിരിച്ചു വരുന്നത് ആ മകൻ തന്നെയാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ അവിടെ പോരുത്, ഇവിടെ പോരുത്, സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ടേ ആ സീൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അതുപോലെ തന്നെ ഈ അഭിനയിക്കുന്ന സമയത്ത് ആ രംഗങ്ങൾ റിഹേഴ്സൽ ചെയ്യുകയും, അതാണ് ഞാൻ ചോദിച്ചത്. കാരണം റിഹേഴ്സലിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ പലതും നമ്മൾ റെസ്ട്രിക്ട് ചെയ്തായിരിക്കും ചെയ്യുക. ടേക്കിൽ വളരെ ഫ്രീ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇമ്പ്രവൈസ് ചെയ്യും. അങ്ങനെയൊക്കെ ലാലേട്ടൻ അങ്ങനെയൊക്കെ രംഗങ്ങളിൽ ചെയ്യാറില്ലേ? കാരണം ഇപ്പോൾ അത് അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തീരത്തിൽ ചെയ്യില്ല. ഇപ്പം അപ്പം അമ്മ പിന്നെ ഈ എന്താ പറയണ അമ്മ അതൊക്കെ അറിയാം. അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മോനെ, അതൊക്കെ അറിയാതെ വന്നു പോകുന്നതാ. അത് ലാല് ചെയ്യുമ്പം നമുക്കും അറിയാതെ വരും, നമ്മൾ ചെയ്യുമ്പം ലാലും അത് അറിയാണ്ട് ചെയ്യും. അതുകൊണ്ടാണ് അത് അത്രത്തോളം ഒരു നാച്ചുറാലിറ്റി തോന്നിക്കുന്ന. അതുകൊണ്ടാണ് അമ്മ ശരിക്കും ഈ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അമ്മയും മകനുമായിരുന്നു ഈ നമുക്ക് വർക്കാൻ മുന്തിരിത്തോപ്പ് പോലെ. അതെ അതെ അതെ. കാരണം കുറച്ച് ലാലേട്ടന് കുറച്ച് അത്യാവശ്യം എന്താ പറയുക, സ്മാർട്ടും ബഹളവും ഒക്കെ ഉള്ള മകനാണ്. ആ ശരിയാ ശരിയാ ശരിയാ. അത് ലോറിയിൽ വരുന്നതും കാത്തിരിക്കുന്ന അമ്മമ്മ, വന്ന ഉടനെ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം ഉണ്ടാക്കിയത് കഴിക്കുന്ന മോന്. അത് ഞങ്ങൾ മൈസൂറാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ പിന്നെ കാക്കക്കുയില്, കാക്കക്കുയില് കാക്കക്കുയിലൊക്കെ ഹൈദരാബാദാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ണ് കണ്ടുകൂടാ. അപ്പൊ ഞങ്ങളെ കളിപ്പിക്കുന്നതാണല്ലോ ഇവർ രണ്ടാളും കൂടി. അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ ഒരു പാട്ടുണ്ടല്ലോ അതില്, ലാല പാടാം, ആ പാട്ട് പാടുമ്പോ കാലൊക്കെ ഭയങ്കര വേദനയാ, കാല് തറയെ കുത്താൻ വയ്യാത്തത്ര വേദനയാ. അതും വെച്ചുകൊണ്ട് ഡാൻസ് ചെയ്തു. അതാണ് വേറൊരാളാണ് എനിക്ക് കാല് വയ്യ, ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് പറയും, പക്ഷെ ലാൽ അങ്ങനെ പറയില്ല. അതാണ് ലാലിന്റെ പ്രത്യേകത. ലാലേട്ടൻ അഭിനയിക്കുന്ന മിക്കവാറും എല്ലാ സിനിമകളിലും ലാലേട്ടൻ അമ്മ ഉണ്ടാവാറുണ്ട്. ആ ഈ അടുത്തിടെ ഇല്ല. അമ്മമാരുള്ള സിനിമകളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മള് പ്രതീക്ഷിക്കുന്നത് പിന്നെ അമ്മയെ തന്നെ, വേറൊരു അമ്മ നമുക്ക് കാണാൻ പറ്റില്ല ലാലിന്റെ അമ്മയായിട്ട്. കാരണം അതുകൊണ്ട് എന്താണെന്നറിയില്ല മോനെ, എല്ലാവരും പറയുന്നു, ഞാനും അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് ഇങ്ങനെയൊരു, കാരണം ഇത്രത്തോളം ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല അമ്മയും മോനും. ഞാൻ പറഞ്ഞില്ലേ നാട്ടിൻ പുറത്തുള്ള പല സ്ത്രീകളും എൻ്റെ സ്വന്തം മകനാണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്, മോനെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയൊരു ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ ഒരുപാട്
കുഞ്ഞുങ്ങൾ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ. അതൊരു വലിയ മഹാഭാഗ്യമാണ്. പുറത്തുനിന്നൊക്കെ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് ദീർഘായുസോടെ അമ്മ എന്നും ഇരിക്കണം, ഞങ്ങൾക്ക് ഈ ശബ്ദം എന്നും കേൾക്കണം എന്നൊക്കെ പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഏതോ എന്തോ ഒരു പുണ്യം ചെയ്ത ജന്മമായിട്ടായിരിക്കും എനിക്കിത് കേൾക്കാൻ ഇടയായിട്ടോടെ ഇരിക്കുക. അന്ന് വരെ അമ്മയ്ക്ക് അഭിനയിക്കാൻ കഴിയും. അത് നമ്മുടെ പ്രേക്ഷകർ നിൽക്കുന്നതാണ്. പ്രേക്ഷകന്റെ പ്രാർത്ഥനയുണ്ട് അമ്മയുടെ കൂടെ. പ്രാർത്ഥനയുണ്ട്, അത് തീർച്ചയായിട്ടുണ്ട്, അതെനിക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയെ അത് ശ്രീകൃഷ്ണനിലൂടെയാണ് കാണുന്നത്. കൃഷ്ണഭക്തയാണ്, എപ്പോഴും കൃഷ്ണനാമം ഉരുവിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് വിഷമങ്ങളും ഇതുണ്ടെന്നവരിൽ എന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ തള്ളി മാറ്റാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ വിളിച്ചാൽ എനിക്ക് വിളികേട്ട് എന്നെ എന്താ പറയുന്നത് കാക്കുന്നുണ്ട് കൃഷ്ണൻ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ട് ജീവിതത്തിൽ. അമ്മ, എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമാണ്. ആയിക്കോട്ടെ. ഒരുപാട് സന്തോഷം ഇന്ന് തിരുനോട്ടത്തിൽ വന്നതിനും. ലാലേട്ടൻ്റെ എൻ്റെ മോനെ കുറിച്ച്, അതെ മകനെ കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവെച്ചതിനും ഒക്കെ ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടർന്നും ഒരുപാട് ചിത്രങ്ങളിൽ നമ്മൾ പ്രേക്ഷകനെ ഇഷ്ടപ്പെടുന്നതോളം കാലം ലാലേട്ടൻ്റെ സിനിമകളിൽ അമ്മയായിട്ട് തുടർന്ന് അഭിനയിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളിലും ഒക്കെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരുപാട് നന്ദി അമ്മ തിരുവനന്തപുരത്ത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.